ഗൈസ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ കഴിഞ്ഞു. രണ്ടെണ്ണം കേരള യുണൈറ്റഡുമായും ഒന്ന് ഇന്നലെ ജമ്മു കാശ്മീർ എഫ് സിയുമായിട്ടായിരുന്നു. ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വിൻസി, അതുപോലെ തന്നെ ശ്രീകുട്ടൻ, ആയിഷധികാരി, ഗിഫ്സൺ, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെല്ലാം നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് ഈ ഒരു മൂന്ന് പ്രീ സീസണിലും കളിച്ചിട്ടുള്ളത്. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മെയിൻ സ്കോഡിലേക്ക് വരിക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും ഈ യുവതാരങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരവരുടെ ഫുൾ എനർജിയും ഫുൾ എഫേർട്ടൊക്കെ എടുത്തായിരിക്കും ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കളിക്കുക. എന്നാൽ നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് അങ്ങനെയല്ല. മെയിൻ പ്ലേയേഴ്സ് ജസ്റ്റ് ഒന്ന് വാം അപ്പ് മാച്ച് പോലെ ഒരു ഫുൾ എനർജി ഒന്നും കൊടുക്കാതെയാണ് ഈ ഒരു മാച്ചൊക്കെ കളിച്ചിട്ടുള്ളത്. അവർക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിലായിരിക്കും അവർ കളിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു മൂന്ന് മത്സരങ്ങൾ കൊണ്ട് എനിക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയ രണ്ട് താരങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അവർ രണ്ട് താരങ്ങൾ മറ്റാരുമല്ല, ഗിഫ്സൺ സിംഗും ആയുഷ് അധികാരിയുമാണ്. രണ്ടുപേർക്കും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. കുറേ സമയമൊന്നും ലഭിച്ചിട്ടില്ല, സബൊക്കെ ആയിട്ട് അങ്ങനെ ചില അവസരങ്ങൾ അത് അവർക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പ്രീ സീസൺ മത്സരങ്ങളിൽ രണ്ടുപേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ ഗിഫ്സൺ സിംഗിൻ്റെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മിഡ്ഫീൽഡിൽ ഖബറക്കൊപ്പം മികച്ച പ്രകടനം തന്നെയാണ് ഗിഫ്സൺ നടത്തിയത്. ഫ്രണ്ടിലേക്ക് ബോള് നൽകാനും അതുപോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന രീതിയിലായിരുന്നു ഇന്നലെ ഗിഫ്സൺ കളിച്ചിട്ടുണ്ടായിരുന്നത്. കബ്ര കുറച്ച് ബാക്കോട്ട് ഇറങ്ങി കളിക്കുന്നത് കൊണ്ട് ഗിഫ്സന് കൂടുതലായിട്ട് ഫ്രണ്ടിലേക്ക് കളിക്കാൻ സാധിച്ചിരുന്നു. മിസ് പാസുകൾ കുറവായിരുന്നു, അതുപോലെ തന്നെ ഡ്രിബിളിംഗ് കാണാൻ സാധിച്ചിരുന്നു. നല്ല ഡ്രിബിളിംഗ് എബിലിറ്റി ഉള്ളൊരു താരമാണെന്ന് ഗിഫ്സൺ ഇന്നലത്തെ മത്സരത്തിലൂടെയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. ഒരു കിടിലം അസിസ്റ്റ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ചിപ്പ് ത്രൂ ബോളാണ് സത്യാസനിലേക്ക് ഗിഫ്സൺ നൽകിയത്. സത്യാസൻ അത് മനോഹരമായി ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഒരു സംശയമില്ലാതെ പറയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു യുവ പ്രതീക്ഷ തന്നെയാണ് ഗിഫ്സൺ സിംഗ്. മിഡിൽ ബോളൊന്ന് ഹോൾഡ് ചെയ്ത് ഒരു പൊസിഷൻ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ കഴിയുന്ന താരം തന്നെയാണ്. നല്ല വിഷനുള്ള താരമാണ് ഗിഫ്സൺ സിംഗ്. അതുപോലെ തന്നെ കഴിവുള്ളൊരു താരം തന്നെയാണ് ആയുഷ് അധികാരി. ഇന്നലെ നമ്മൾ കണ്ടു ആയുഷിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ്. ആയുഷ് അധികാരി എനിക്ക് തോന്നുന്നു ഇന്നലത്തെക്കാളും കളിച്ചത് രണ്ടാമത്തെ പ്രീ സീസൺ മത്സരത്തിലാണ്. ഇന്നലെ അദ്ദേഹം ഒരു ലോങ് റേഞ്ച് ഒക്കെ ട്രൈ ചെയ്യുന്നത് കാണാമായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ബോക്സിലേക്ക് ഷൂട്ട് എടുക്കാനൊക്കെ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിൽ ഒരു അറ്റാക്കിംഗ് മിഡ് എന്ന റോളിൽ തിളങ്ങാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആയുഷ് അധികാരി. കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരങ്ങളിലൊക്കെ ഇപ്പോൾ വിക്കോന സബായിട്ടൊക്കെ ആയുഷ് അധികാരിനെ ഇറക്കിയിരുന്നു. അടുത്ത സീസണിലും ഈ രണ്ട് യുവതാരങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഡ്യൂറൻ കപ്പിൻ്റെ സ്കോഡിലൊക്കെ ഈ രണ്ട് താരങ്ങളുമുണ്ട്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിലേക്കാളും നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തീർച്ചയായും ഈ രണ്ട് താരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. കൂടുതൽ KBFC ISL വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ ആയി വീണ്ടെത്താം.